കേരളത്തിന് 33,700 കോടി രൂപയുടെ വായ്പ മതിയാകുമെന്നും പ്രതിദിനം 79,000 യാത്രക്കാർ ഉണ്ടാകുമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ. ദിവസേന 100,000 യാത്രക്കാർ ഉണ്ടാകുമെന്നാണ് DMRC യുടെ പഠന റിപ്പോർട്ട്. എന്നാൽ 79,000 പേരെ മാത്രമേ പ്രൊജക്ടിൽ രേഖപ്പെടുത്തുന്നുള്ളൂ. ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയിൽ നിന്ന് 18,992 കോടി രൂപയും ADBയിൽ നിന്ന് 7,533 കോടി രൂപയും അടക്കം 33,700 കോടി രൂപയാണ് വായ്പയെടുക്കുക. റെയിൽവേ പദ്ധതി അംഗീകരിച്ചാൽ മാത്രമേ അന്തിമാനുമതി ലഭിക്കൂവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും CPMഉം തമ്മിൽ സഖ്യം. CPMഉം CPIയും ഉൾപ്പെടെ 5 പാർട്ടികളുമായി ചേർന്ന് മണിപ്പൂരിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് സഖ്യത്തെ ചൊല്ലി CPMൽ ഭിന്നാഭിപ്രായം നിലനിൽക്കുമ്പോഴാണ് മണിപ്പൂരിൽ സഖ്യം പ്രഖ്യാപിച്ചത്. ആലുവയിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയതുമൂലം തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഉച്ചയ്ക്ക് പുനഃസ്ഥാപിച്ചു. തിരുവനന്തപുരം ഡിവിഷനിലെ 11 ട്രെയിനുകൾ റദ്ദാക്കി. ഗുരുവായൂർ തിരുവനന്തപുരം എക്സ്പ്രസ്, എറണാകുളം കണ്ണൂർ, കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്, നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്, ഗുരുവായൂർ നിലമ്പൂർ സ്പെഷ്യൽ എക്സ്പ്രസ്, തിരുവനന്തപുരം തിരിച്ചറിപ്പള്ളി ഇന്റർസിറ്റി, എറണാകുളം ആലപ്പുഴ എക്സ്പ്രസ്, ആലപ്പുഴ എറണാകുളം സ്പെഷ്യൽ, പാലക്കാട് എറണാകുളം മെമു, എറണാകുളം പാലക്കാട് മെമു, ഷൊർണൂർ എറണാകുളം മെമു എന്നിവയാണ് റദ്ദാക്കിയ ട്രെയിനുകൾ. സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം തടയാനാണ് ലോകായുക്ത ഓർഡിനൻസ് എന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടി മുഖപത്രത്തിലെ ലേഖനത്തിലാണ് കോടിയേരിയുടെ വിശദീകരണം. ഗവർണർ വഴി കേന്ദ്രം ഇടപെടാതിരിക്കാനാണ് ലോകായുക്ത നിയമം ഭേദഗതി ചെയ്യുന്നത്. ലോകായുക്തയുടെ ശുപാർശ തള്ളാനുള്ള അധികാരം ജനങ്ങൾ തെരഞ്ഞെടുത്ത സംസ്ഥാന സർക്കാരിനുണ്ട്. എന്നാൽ അത് തടയുന്ന ലോകായുക്തയിലെ വ്യവസ്ഥ കേന്ദ്രഭരണകക്ഷിയുടെ ഇടംകോലിടൽ രാഷ്ട്രീയത്തിന് വാതിൽ തുറന്നുകൊടുക്കുന്നതാണെന്നും ലേഖനത്തിൽ പറയുന്നു. നിയമസഭ സമ്മേളിക്കാൻ 1 മാസം ബാക്കി നിൽക്കെ എന്തുകൊണ്ടാണ് ലോകായുക്ത ഓർഡിനൻസ് ആക്കാൻ ധൃതിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കേന്ദ്രത്തെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുന്ന സാഹചര്യമുണ്ടെന്ന വാദം അംഗീകരിച്ച കാനം, പക്ഷേ അതിനെ നേരിടേണ്ടത് നിയമം ഭേദഗതി ചെയ്തുകൊണ്ടല്ലെന്നും ജനങ്ങളെ അണിനിരത്തിയാണെന്നും പറഞ്ഞു. ലോകായുക്ത വിഷയത്തിൽ LDF സർക്കാർ ആദ്യം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് മറുപടി കൊടുക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. February 4 മുഖ്യമന്ത്രിയുടെ കേസ് ലോകായുക്തയിൽ വരുന്നതിനാലാണ് തിടുക്കത്തിൽ നിയമം ഭേദഗതി ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ബാലികാ മന്ദിരത്തിൽ നിന്ന് കാണാതായ പെൺകുട്ടികളിൽ 6 പേരെയും കണ്ടെത്തി. 4 പേരെ ഇന്നുച്ചയോടെ മലപ്പുറം എടക്കരയിൽ നിന്നാണ് കണ്ടെത്തിയത്. ബാംഗ്ലൂരുവിൽ നിന്ന് ട്രെയിൻ മാർഗം പാലക്കാട്ടെത്തിയ കുട്ടികൾ തുടർന്ന് ബസിൽ എടക്കരയിൽ എത്തുകയായിരുന്നു. 2 പെൺകുട്ടികളെ ഇന്നലെയും ഇന്ന് രാവിലെയുമായി കണ്ടെത്തിയിരുന്നു. ഒരാളെ മടിവാളയിലെ ഹോട്ടലിൽ നിന്നും മറ്റൊരാളെ മണ്ടിയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ബാലികാ മന്ദിരത്തിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ പിടിയിലായ യുവാക്കൾക്ക് ലഹരി മാഫിയയുമായി ബന്ധമുണ്ടോയെന്ന് സംശയിക്കുന്നതായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്. ഇവർക്ക് പണമടക്കം ബാഹ്യസഹായം ലഭിച്ചതിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണോദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ നടൻ ദിലീപ് അന്വേഷണോദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ട ഫോൺ കൈമാറണമെന്ന് ഹൈക്കോടതി. ഗൂഢാലോചന നടന്നെന്ന് പറയുന്ന കാലത്തെ ഫോണല്ല ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതെന്നും മുൻ ഭാര്യ മഞ്ജുവാര്യരുമായുള്ള സംഭാഷണങ്ങളും ബാങ്ക് ഇടപാടുകളും അടങ്ങിയ ഫോണാണ് കൈമാറാതിരുന്നത്. ഫോൺ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചത് ബാലചന്ദ്രകുമാറുമായുള്ള സംഭാഷണം വീണ്ടെടുക്കാനാണ്. ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. നടൻ ദിലീപ് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉപഹർജി നൽകി. ദിലീപ് അടക്കമുള്ള പ്രതികളെ 3 ദിവസം ചോദ്യം ചെയ്തും മറ്റും ശേഖരിച്ച തെളിവുകളുടെ വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. പ്രതികൾ ഫോണുകൾ ഒളിപ്പിച്ചെന്നും തെളിവ് നശിപ്പിക്കുമെന്നുമാണ് ഇന്നു നൽകിയ ഹർജിയിൽ പ്രോസിക്യൂഷൻ പറയുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ പഴയ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലും അന്വേഷിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അഗളിയിലെ മധുവിന്റെ കൊലപാതക കേസിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് സതീശൻ പറഞ്ഞു. 14 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ ഫ്ളവർ മിൽ ആരംഭിക്കാനുള്ള അനുമതികൾക്കായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി വലഞ്ഞ മിനി മരിയ ജോസിക്ക് ഒടുവിൽ കൊച്ചി കോർപ്പറേഷൻ ലൈസൻസ് നൽകി. ലൈസൻസിന് ഉദ്യോഗസ്ഥർ 25,000 രൂപ കൈക്കൂലി ചോദിച്ചെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് കണ്ട് വ്യവസായമന്ത്രി P രാജീവ് ഇടപെട്ടാണ് ലൈസൻസ് നൽകിയത്. കോൺസുലേറ്റ് വഴി ഈന്തപ്പഴവും ഖുറാനും കൊണ്ടുവന്ന സംഭവത്തിൽ UAE മുൻ കോൺസൽ ജനറലിനും അറ്റാഷയ്ക്കും കസ്റ്റംസ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇതിന് അനുമതി നൽകിയത്.
സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് പിന്നാലെ ഇരുവരും വിദേശത്തേക്ക് പോയിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും ഇരുവർക്കും നോട്ടീസ് നൽകിയിരുന്നെങ്കിലും മറുപടി ലഭിച്ചിരുന്നില്ല. മുൻ ദേവികുളം എംഎൽഎ എസ് രാജേന്ദ്രനെ സിപിഎം ഒരു വർഷത്തേക്ക് പുറത്താക്കി. ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. ദേവികുളത്തെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എ രാജയെ പരാജയപ്പെടുത്താൻ എസ് രാജേന്ദ്രൻ ശ്രമിച്ചെന്നാണ് പ്രധാന ആരോപണം. സിപിഎം ഭരിക്കുന്ന പാലക്കാട് മേലാർക്കോട് പഞ്ചായത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിൽ വൻ ക്രമക്കേട്. മരിച്ചവരുടെ പേരിൽ പെൻഷൻ വിതരണം ചെയ്ത് ചിലർ ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസും ബിജെപിയും രംഗത്തെത്തി. എസ്ഡിപിഐക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുത്തെന്ന് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണ റിപ്പോർട്ട്. കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന പി കെ അനസ് എന്ന ഉദ്യോഗസ്ഥനാണ് വിവരങ്ങൾ എസ്ഡിപിഐക്ക് ചോർത്തിയതായി കണ്ടെത്തിയത്. വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനസിനെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. തിരുവനന്തപുരം ജില്ലാ കളക്ടർ നവജ്യോത് ഖോസയ്ക്ക് കോവിഡ്. ഇതോടെ അവർ നിരീക്ഷണത്തിലായി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇ സോമനാഥ് അന്തരിച്ചു. 58 വയസ്സായിരുന്നു. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മലയാള മനോരമയിൽ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റായിരുന്ന സോമനാഥ് 3 മാസം മുമ്പാണ് വിരമിച്ചത്. എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫോക്കസ് ഏരിയ സംബന്ധിച്ച് ആശങ്കയുമായി രക്ഷിതാക്കൾ. മുൻവർഷം 40% ഫോക്കസ് ഏരിയ 60% ഉയർത്തി. എന്നാൽ കഴിഞ്ഞ വർഷം അധികമായി നൽകിയിരുന്ന 100% ചോദ്യങ്ങൾ ഇക്കുറി 50% ചുരുക്കി. ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളെയും 50% അധികം നൽകുന്ന ചോദ്യങ്ങളെയും രണ്ട് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ്. നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിർബന്ധമാക്കിയതിനാൽ 50% അധികം നൽകുന്ന ചോദ്യങ്ങളുടെ പ്രയോജനം ലഭിക്കില്ലെന്നാണ് രക്ഷിതാക്കളുടെ ആശങ്ക. ഓരോ മാർക്കുള്ള 8 ചോദ്യങ്ങളിൽ 4 എണ്ണം ഫോക്കസ് ഏരിയയിൽ നിന്നും 4 എണ്ണം നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും നിർബന്ധമായും എഴുതണം. നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള 4 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം ഇല്ലെങ്കിൽ 4 മാർക്ക് നഷ്ടപ്പെടും. ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ച് മാത്രം പഠിച്ചാൽ 80-ൽ 56 മാർക്ക് മാത്രമേ ലഭിക്കൂവെന്നും രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ഗോവ മാതൃകയിൽ സ്ഥാനാർത്ഥികളെക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ മണിപ്പൂരിൽ കോൺഗ്രസ് നീക്കം. ജയിച്ചാൽ സ്ഥാനാർത്ഥികൾ കൂറുമാറുന്നത് തടയാനാണ് ഈ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗോവയിലും കൂറുമാറില്ലെന്ന് സ്ഥാനാർത്ഥികളെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിരുന്നു. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർഷകർ പ്രതിനിധാനം ചെയ്യുന്ന ജാട്ട് സമുദായത്തെ അനുനയിപ്പിക്കാൻ അമിത്ഷാ നടത്തിയ ചർച്ചയുടെ വീഡിയോ പുറത്ത്. ജാട്ട് വിഭാഗവും ബിജെപിയും മുഗളന്മാരെ ഒരുപോലെ നേരിട്ടെന്നാണ് അമിത്ഷാ വീഡിയോയിൽ പറയുന്നത്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ജാട്ട് നേതാക്കളുമായി അമിത്ഷാ ഡൽഹിയിലെ ബിജെപി എംപി പർവേഷ് വർമ്മയുടെ വസതിയിൽ ബുധനാഴ്ചയാണ് കൂടിക്കാഴ്ച നടത്തിയത്. യുപിയിൽ കോൺഗ്രസിനെ തിരിച്ചടി. പ്രമുഖ നേതാവ് രാജ്ബബ്ബാർ പാർട്ടി വിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ഇക്കുറി പാർട്ടി പ്രഖ്യാപിച്ച താരപ്രചാരകരിൽ ഒരാളുമാണ് രാജ്ബബ്ബാർ. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി രാജ്ബബ്ബാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം എസ്പിയിൽ ചേരുമെന്നാണ് സൂചന. ദക്ഷിണാഫ്രിക്കയിൽ ഈയിടെ കണ്ടെത്തിയ പുതിയ ഇനം കോവിഡ് വൈറസ് നിയോകോവ് അതിമാരകവും അപകടകാരിയുമാണെന്ന് ചൈനയിലെ വുഹാനിലുള്ള ഗവേഷകർ. പുതിയ ഇനം വൈറസ് പടർന്നു പിടിച്ചാൽ 10,000 മരിക്കുമെന്നും മുന്നറിയിപ്പ്. മധ്യ അമേരിക്കൻ രാജ്യമായ ഹോണ്ടുറാസിൽ ആദ്യ വനിതാ പ്രസിഡന്റായി ഇടതുപക്ഷ നേതാവ് സിയോമാര കാസ്ട്രോ സത്യപ്രതിജ്ഞ ചെയ്തു. തകർന്ന രാജ്യത്തിന്റെ നേതൃത്വം താൻ ഏറ്റെടുക്കുകയാണെന്നും സാമൂഹിക നീതിയും സുതാര്യതയും പിന്തുടരുമെന്നും അവർ പറഞ്ഞു. സിറിയയിലെ ഹസാക്കയിലെ ഖൈറാൻ ജയിൽ കീഴടക്കിയ ISIS തീവ്രവാദികളെ വകവരുത്തി കുർദിഷ് സൈന്യം ജയിൽ തിരിച്ചുപിടിച്ചു. പോരാട്ടത്തിൽ 180 പേർ കൊല്ലപ്പെട്ടു. 100 പേരടങ്ങുന്ന ISIS തീവ്രവാദികൾ കഴിഞ്ഞയാഴ്ചയാണ് ജയിൽ ആക്രമിച്ച് പിടിച്ചടക്കിയത്. ജയിലിലുള്ള 4,000 IS തീവ്രവാദികളെ മോചിപ്പിക്കാനായിരുന്നു പരിപാടി. ആക്രമണത്തിനിടെ ഹസാക്കയിൽ നിന്ന് 45,000 സാധാരണക്കാർ പലായനം ചെയ്തു. സ്പെയിനിന്റെ ഇതിഹാസ താരം റഫേൽ നദാൽ ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ ഫൈനലിൽ. പുരുഷവിഭാഗം സെമിഫൈനലിൽ നദാൽ ഇറ്റലിയുടെ മാത്തിയോ ബെറട്ടിനിയെയാണ് കീഴടക്കിയത്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ച് ഇക്വഡോർ. ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി. 16 36 പോയിന്റുമായി ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ 1-ാം സ്ഥാനത്തുള്ള ബ്രസീൽ നേരത്തെ തന്നെ ലോകകപ്പിന് യോഗ്യത നേടിയിരുന്നു. 24 പോയിന്റുള്ള ഇക്വഡോർ 3-ാം സ്ഥാനത്താണ്. ലാറ്റിനമേരിക്കൻ മേഖലയിലെ മറ്റൊരു മത്സരത്തിൽ അർജന്റീന 1-2 ചിലിയെ തോൽപ്പിച്ചു.
ലിയോണൽ മെസ്സിക്ക് പകരം ടീമിനെ നയിക്കുന്ന ഏഞ്ചൽ ഡിമരിയയും ലൌറ്റനോ മാർട്ടിനസുമാണ് അർജന്റീനയുടെ ഗോളുകൾ നേടിയത്. 14 കളിയിൽ 32 പോയിന്റുമായി അർജന്റീന മേഖലയിൽ രണ്ടാം സ്ഥാനത്താണ്.